എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 35-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി, ശ്രീരാമനും ലക്ഷ്മണനും സീതയും വിഭീഷണനും പിന്നെ സൈന്യങ്ങൾ, വാനരസൈന്യങ്ങളൊക്കെ കൂടിയിട്ട് എല്ലാവരും ചേർന്ന് പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് അയോധ്യയിലേക്ക് തിരിച്ചെത്തി എന്നാണ് മേൽപ്പത്തൂര് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഭിഷേകം, അത് കഴിഞ്ഞിട്ട് വളരെ ദുഃഖകരമായ, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള സീതാപരിത്യാഗമൊക്കെ ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ശ്ലോകം നോക്കൂ. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരം സീ മൈഥില്യാം പാപവാച ശിവ ശിവകിലതാം ഗർഭിണീമഭ്യഹസീ ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർദ്ദയ ശൂദ്രപാശം താവദ്വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാ സുതൗതേ ത്വം ദിവ്യാഭിഷേകൈഹി പ്രീതഃ. അങ്ങ് ഗുരുവായൂരപ്പ, അങ്ങ് ദിവ്യാഭിഷേകങ്ങളെ കൊണ്ട് സന്തോഷത്തോടുകൂടി അവിടെ വാണു ആ നഗരത്തിൽ, അയോധ്യ നഗരത്തിൽ എന്നാണ് പറയണത്. അപ്പോൾ ദിവ്യാഭിഷേകം എന്ന് പറഞ്ഞാൽ ദിവ്യമായിട്ടുള്ള സമുദ്രം, അതുപോലെ പുഴകൾ, ഇതിൽ നിന്നൊക്കെ വാനരന്മാർ, രാക്ഷസന്മാർ, അതുപോലെ തന്നെ രാജ്യത്തിൽ അയോധ്യ നിവാസികളൊക്കെ കൂടിയിട്ട് കൊണ്ടുവന്നതായിട്ടുള്ള ദിവ്യ ഉദകം കൊണ്ട്, ദിവ്യജലം കൊണ്ട് അഭിഷേകം നടത്തിയിട്ട്, അതാണ് ദിവ്യാഭിഷേകൈ പ്രീതഹ. അങ്ങനെ ഭഗവാൻ സന്തുഷ്ടനായി, ശ്രീരാമൻ വളരെ സന്തോഷത്തോടുകൂടി ഇരുന്നു. അങ്ങനെ എത്ര കാലമിരുന്നു? അയുധ സമധികാൻ വത്സരാൻ പര്യരം സീഹി എന്നാണ് പറയണത്. അയുധം എന്ന് പറഞ്ഞാൽ 10,000 എന്നാണ് അർത്ഥം. അയുധ സമധികാൻ, 10,000-ത്തിൽ കൂടുതൽ, 10,000-ത്തിനേക്കാളും കൂടുതൽ വർഷങ്ങൾ. വത്സരാൻ പര്യരം സീഹി, അവിടെ രമിച്ചു വാണു, അതായത് രാജ്യത്തിൻ്റെ അധിപനായിട്ട് സീതയോടുകൂടിയിട്ട് സുഖമായിട്ട് രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി രാജ്യഭരണം നടത്തിപ്പോന്നു എന്നാണ് പറയണത്. 10,000 വർഷം. അതിനുശേഷം അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മൈഥില്യാം പാപവാച, ഇനിയാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഭവം ഉണ്ടാവുന്നത്. മൈഥില്യാം, സീതാദേവിയെക്കുറിച്ച് പാപവാച, ഒരു പാപവാക്ക് എവിടെ നിന്നോ കേൾക്കാനിടയായി. ഇപ്പോൾ രാജാനശ്ചാരചക്ഷുഷ എന്ന് പറയുമ്പോൾ രാജാക്കന്മാരൊക്കെ ചാരന്മാരെ വെച്ചുകൊണ്ടാണ് തൻ്റെ രാജ്യത്തിലെ എല്ലാ കഥകളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതോ ഒരു ചാരൻ വന്നിട്ട് ശ്രീരാമനോട് പറയാണ്, ഒരു ചീത്ത വാർത്ത സീതാദേവിയെപ്പറ്റി പ്രചരിക്കുന്നുണ്ടെന്ന്. ഏതോ ഒരു രജകൻ എന്ന് പറഞ്ഞാൽ അലക്കുകാരനാണ്, രാജ്യത്തിലെ ഏതോ ഒരു അലക്കുകാരൻ തൻ്റെ പത്നിയെ ചീത്ത പറയുന്നതിനോടൊപ്പം സീതയെ പറ്റിയിട്ടൊരു ചീത്ത പരാമർശം നടത്തി. മറ്റൊരാളുടെ കൂടെ കഴിഞ്ഞ നിന്നെ ഞാൻ സ്വീകരിക്കില്ല, രാമൻ വേണമെങ്കിൽ സീതയെ സ്വീകരിച്ചോട്ടെ, പക്ഷെ ഞാനത് ചെയ്യില്ല എന്നുള്ളൊരു വാക്കാണ് അത്രേ രജകൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ആ ഒരു അലക്കുകാരൻ്റെ വാക്കിനു പോലും എത്ര കണ്ട് ശ്രീരാമൻ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് സീതാദേവിയുടെ ഉപേക്ഷ വന്നതുകൊണ്ട് നമുക്കതിനെ അംഗീകരിക്കാനൊന്നും കഴിയില്ല. പക്ഷേ രാജ്യത്തിലെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനങ്ങളുണ്ടായിരുന്നു, അവരുടെ വാക്കിന് വിലയുണ്ടായിരുന്നു എന്നുള്ളത്. ചീത്ത വാക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ആ വാക്കിനും രാജാവ് അതിൻ്റേതായ വില കൊടുത്തു എന്ന് വേണം കരുതാൻ. അങ്ങനെ മൈഥില്യാം പാപവാച, മൈഥിലിയെക്കുറിച്ചുണ്ടായതായ പാപവാക്ക്, ചീത്തപ്പേര് കാരണം ആ സീതയെ, അത് വിശേഷമായിട്ടിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്, അത് അവിടെ എടുത്ത് പറയുന്നുണ്ട്. മൈഥിലി എങ്ങനെയായിരുന്നു? ഗർഭിണീം താം, അവൾ ഗർഭിണിയായിരുന്നു, സീതാദേവി ഗർഭിണിയായിരുന്നു. ആ സീതാദേവി, അങ്ങനെ ഗർഭിണിയായിട്ടുള്ള സീതാദേവിയെയാണ് ശ്രീരാമൻ ഉപേക്ഷിക്കുന്നത്. അഭ്യഹാസീഹി, ഉപേക്ഷിച്ചു. അത് രാമനല്ല, ശ്രീരാമനല്ല സീതാദേവിയെ ഉപേക്ഷിക്കാൻ പോണത്, അത് ലക്ഷ്മണനാണ്, ലക്ഷ്മണനെ കൊണ്ട് കൊണ്ടുപോയി കളയുക ചെയ്യണത്. കളയുക എന്ന് പറയണതിൽ കുറച്ചൊരു
അഭിപ്രായ വ്യത്യാസം വേണമെങ്കിൽ വരാം, വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കളയണം എന്നാണ് പറയണത്. അതെന്തിനാണ് സീതയെ അവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വാൽമീകിയെ പറ്റിയിട്ട് ശ്രീരാമന് നല്ലോണം അറിയാം. വാൽമീകി ഒരിക്കലും സീതയെ ഉപേക്ഷിക്കില്ല, പരിത്യക്തയായ സീതയെ വാൽമീകി നോക്കിക്കോളും എന്നുള്ളൊരു ഉറപ്പ് ശ്രീരാമനുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ വാൽമീകി ജനകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പോൾ സീതയെ പരിത്യജിച്ചാൽ, സീത അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽമീകി തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് നോക്കുക തന്നെ ചെയ്യും എന്നറിയാം. ഒരു രാജാവിൻ്റെ ധർമ്മം എന്ന് പറയുമ്പോൾ പാളിച്ചകളൊക്കെ പറ്റാം, എന്നാലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും അധികം ശ്രീരാമന് ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ള ഒരു പ്രവൃത്തി, ശ്രീരാമൻ ചെയ്ത പ്രവൃത്തികളിൽ ഏറ്റവും പഴികേട്ട പ്രവൃത്തിയാണ് സീതയെ ഉപേക്ഷിക്കുക എന്നുള്ളത്. തനിക്ക് ഉറപ്പുണ്ടായിട്ടും എന്തിന് സീതയെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ ചോദ്യമായിട്ട് വരുന്നത്. അതിൻ്റെ മറുപടി ഇതാണ്, ശരിയാണ് എന്ന് പറയാൻ വയ്യ. ഒരു രാജാവ് എന്ന നിലയ്ക്ക് ശ്രീരാമൻ എപ്പോഴും പ്രജകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്, പത്നിയേക്കാൾ. അതുകൊണ്ട് തൻ്റെ പത്നിയേക്കാളും കുടുംബത്തെക്കാളും ഒക്കെ പ്രാധാന്യം കൊടുത്തത് രാജ്യത്തിനാണ് എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൽ ആർക്കും രാജ്യഭരണത്തിനെ പറ്റിയിട്ട് ഒരു ചീത്ത വാക്ക് പോലും പറയാനുണ്ടാവരുത് എന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ശ്രീരാമൻ തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള എപ്പോഴും കൂടെ നടക്കുന്ന ആ സീതയെ എന്നിട്ടും ഉപേക്ഷിച്ചത്. അതാണ് ഇവിടെ പറയണത്. മൈഥില്യാം പാപവാചാ ഗർഭിണീം താം അഭ്യഹാസീഹി. ഇവിടെ മേൽപ്പത്തൂര് വാൽമീകിയുടെ ഗൃഹത്തിനടുത്ത് ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണം എന്നൊന്നും പറയണില്ല. രാമായണത്തിലുണ്ട്, രഘുവംശത്തിൽ കാളിദാസൻ്റെ രഘുവംശത്തിലൊക്കെ പറയുന്നുണ്ട് വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കളയണം, ഉപേക്ഷിക്കണം എന്ന്. സാധാരണ ഉപേക്ഷിക്കേണ്ടതായ ഒരു വസ്തുവിനെ എവിടെ ഉപേക്ഷിക്കണം എന്നില്ല ഒന്നും പറയില്ല. നമുക്ക് തിരിച്ച് എടുക്കണ്ടാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുക എന്ന് മാത്രമേ സാധാരണ പറയാറുള്ളൂ. പക്ഷേ സീതയെ പറ്റി വിചാരമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആവണം വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കണം എന്ന് രാമൻ, ശ്രീരാമൻ ലക്ഷ്മണനോട് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അത് മേൽപ്പത്തൂരിനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്, ധർമ്മം മുറുകെ പിടിച്ച ശ്രീരാമൻ ഇങ്ങനെ അധർമ്മം പ്രവർത്തിക്കുകയേ എന്നുള്ളതിൽ വന്ന ദുഃഖവും അത്ഭുതമൊക്കെയാണ് ആ രണ്ട് തവണ ശിവശിവ എന്ന് ആ കഷ്ടവും അത്ഭുതമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പരമശിവനെ വിളിച്ചു പോയതാണ് മേൽപ്പത്തൂര്. അതാണ് ശിവശിവ അഭ്യഹാസീഹി കില, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കില എന്ന് പറഞ്ഞാൽ വാർത്തായാം, അങ്ങനെ പണ്ട് പുരാണങ്ങളിലെ രാമായണത്തിൽ ഞാൻ ഇതും വായിച്ചുലോ എന്നാണ്, അതായത് ഭാഗവതത്തിൻ്റെ രാമായണത്തിൻ്റെ ഭാഗത്തിൽ ഇതും എനിക്ക് വായിക്കേണ്ടതായിട്ട് വന്നൂലോ എന്നാണ് മേൽപ്പത്തൂരിവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ സീത വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പോയി. അതിനുശേഷം ശത്രുഘ്നേന ലവണനിശിചരം അർദ്ധയിത്വ, ശത്രുഘ്നൻ എന്തു ചെയ്തു, ഒരിക്കൽ കാട്ടിലേക്ക് പോയി. സീതാ പരിത്യാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കൽ കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ ലവണൻ എന്നു പേരുള്ളൊരു അസുരനെ, ലവണാസുരനെ നിഗ്രഹിച്ചു. വളരെ ക്രൂരകർമാവായിട്ടുള്ള ഒരു അസുരനായിരുന്നു ലവണൻ. ആ ലവണാസുരനെ നിഗ്രഹിച്ചു. അതിനുശേഷം അതാണ് ലവണനിശിചരം അർദ്ധയിത്വ ശൂദ്രപാശം പ്രാർദ്ധയ. അതിനുശേഷം ശൂദ്രപാശനെ, പാശപ്പ് പ്രത്യയം ചീത്ത അർത്ഥത്തിലാണ് എന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, യദുപാശൻ എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതല്ലാത്ത ചില പ്രയോഗങ്ങളൊക്കെ ഉള്ളൂ. കേശപാശം എന്ന് പറയുമ്പോൾ അവിടെ നല്ല അർത്ഥത്തിലാണ്. പിന്നെ എവിടെ വരുമ്പോഴും ചീത്ത, പൊതുവേ ചീത്ത അർത്ഥമാണ് പാശപ്പ് പ്രത്യയത്തിനുള്ളത്. അപ്പോൾ ശൂദ്രപാശ എന്ന് പറയുന്നത് ശൂദ്ര കുലത്തിൽ പിറന്നവനാണ് എങ്കിലും അയാളൊരു ധാർമ്മികനായിരുന്നില്ല. എന്തുകൊണ്ടാണ് ധാർമ്മികനല്ലാതിരുന്നത് എന്നുള്ളതിന് ഇന്ന് നമുക്കതിനെ കൂട്ടി വായിക്കുമ്പോൾ ചില എതിർപ്പുകൾ ഉണ്ടാവാമെങ്കിലും അന്നത്തെ കാലത്തെ കാര്യമാണ് പറയണത്. ശൂദ്രൻ തൻ്റെ ധർമ്മങ്ങളൊക്കെ, ശൂദ്രൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ദ്വിജാതി, ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും സേവിക്കുക എന്നുള്ളതാണ്. ദ്വിജാതി സേവ എന്നുള്ളതാണ്. അതുപോലെ ഇവരെയൊക്കെ, ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ശൂദ്രരുടെ ധർമ്മമായിട്ട് പറഞ്ഞിരുന്നത്. ആ ധർമ്മത്തിൽ നിന്നും ശംഭൂകൻ വ്യതിചലിച്ചിട്ട് തപസ് ചെയ്യാൻ പോയി. അങ്ങനെ ശൂദ്രനായിട്ടുള്ള ഒരാൾ തപസ് ചെയ്തപ്പോൾ രാജ്യത്ത് വളരെയധികം ചില കുഴപ്പങ്ങൾ ഉടലെടുക്കുകയും ഒരു ബ്രാഹ്മണ ശിശു മരിക്കുകയും ചെയ്തു അത്രേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനെന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ശൂദ്രൻ തപസ് ചെയ്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ശൂദ്രനായിട്ടുള്ള ശംഭൂകനെ ആ തപസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ പ്രാർത്ഥയഹ വധിക്കുന്നുണ്ട്. അത് ഇന്നത്തെ കാലത്തേക്ക്, ഇന്നത്തെ കാലത്ത് ഓരോ കാലത്തിനും ഓരോ യുഗത്തിനും അതിൻ്റേതായ യുഗധർമ്മങ്ങളുണ്ട്. അത് ഇന്നത്തേക്കായിട്ട് നമുക്ക് ഒരിക്കലും കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റില്ല. ജനങ്ങൾ ആരും അങ്ങനെ ജീവിക്കുന്നുമില്ല ഇന്നൊന്നും. അപ്പോൾ അന്നത്തെ കാലത്ത് എന്തിനാ അങ്ങനെ ഉപേക്ഷിച്ചേ എന്നും ചോദിക്കാം. എന്ത് അന്നത്തെ കാലത്ത് ഓരോ പ്രവൃത്തികൾ വെച്ചുകൊണ്ട് ഇന്ന് അങ്ങനെയൊന്നും നടക്കില്ല. ഒരു പത്നിയെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഒരാൾ ചെയ്യേണ്ട കർമ്മം പരിത്യജിച്ചിട്ട് മറ്റൊരു കർമ്മം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാളെ വധിക്കാനൊന്നും ഇന്ന് പറ്റില്ല. അതിന് വളരെയധികം നിയമങ്ങളും കാർക്കശ്യങ്ങളും ഒക്കെ ഇന്ന് വന്നിട്ടുണ്ട്. പക്ഷേ പണ്ട് അങ്ങനെയല്ല. രാജാവാണ് ഇതിനെല്ലാം അധികാരി, രാജാവാണ് തീർപ്പ് കൽപ്പിക്കേണ്ടതും. അപ്പോൾ ചില ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ പാളി പോവും. മനുഷ്യരാണല്ലോ, ശ്രീരാമൻ മനുഷ്യനാണ് എന്നുള്ളത് അവസാനം പറയേണ്ട. സ്വയം മർത്യാവതാര എന്ന് മേൽപ്പത്തൂര് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മർത്യനായിട്ട് അവതരിക്കുമ്പോൾ മനുഷ്യർക്ക് സഹജമായിട്ടുള്ള തെറ്റുകൾ ഏതൊരു ദേവനും സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ രാജ്യത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണ് പറയണത്, താവത് ആ സമയത്ത് അക്കാലത്ത് വാൽമീകി ഗേഹേ കൃതവസതി, വാൽമീകിയുടെ ആശ്രമത്തിൽ വസിക്കുകയായിരുന്ന സീതാദേവി, കൃതവസതി സീത തേ സുതൌ ഉപാസൂത, അങ്ങയുടെ രണ്ടു പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്നർത്ഥം. അതായത് സുതൌ എന്ന് പറയുമ്പോൾ രണ്ട് പുത്രന്മാരുണ്ട്, ലവനും കുശനും. അതാണ് അവരുടെ പേര്. അവർക്ക് പേരിടുന്നതും അവരുടെ ജാതകർമ്മം ചെയ്യണതും ഉപനയിക്കുന്നതും ഒക്കെ വാൽമീകി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആണ് രാമായണ കഥയൊക്കെ വാൽമീകി ഉണ്ടാക്കണതും ഇവരെ പഠിപ്പിക്കുന്നതും. അതടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂര് വർണ്ണിക്കുന്നുണ്ട്. അവിടെയായിട്ടാണ് രാമായണം, സാക്ഷാൽ വാൽമീകി രാമായണം ആരംഭിക്കുന്നത് ഈ സമയത്താണ്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുമ്പോൾ നമുക്കവിടെ സൂചിപ്പിക്കാം. നമുക്കിവിടെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസി മൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർദ്ദയ ശൂദ്രപാശം താവത് വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗതേ. ഇവിടെ ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം എന്ന് പറഞ്ഞിട്ട് അത് ശത്രുഘ്നം ചെയ്യുന്നതാണ്. അതിനുശേഷം ശൂദ്രവാശം പ്രാർത്ഥയ എന്ന് പറയണത് അത് ഭഗവാൻ ശ്രീരാമൻ തന്നെ ചെയ്യണതാണ്. അപ്പോൾ അവിടെ രാമനാണ് ചെയ്യണത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ശ്രീരാമനാണ് ശംഭൂകനെ വധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ ആ വാക്കുകളുടെ ഒരു പ്രയോഗം, അവസാനത്തെ വരി ഉപാസൂത സീതാ സുതൗതെ സാത എന്നുള്ള അക്ഷരം വച്ചിട്ടുള്ള ഒരു കളിയാണ് അവിടെ നടക്കുന്നത്. പറയുമ്പോൾ അവിടെ ഒരു ദുഃഖം കരുണരസമൊക്കെയാണ് എങ്കിലും മേൽപ്പത്തൂരിൻ്റെ ആ വാചാടോപം, വാക്കുകളുടെ പടുത്വം നമുക്കിവിടെ വായിക്കാൻ പറ്റും. ഇനി പര്യരംസീഹി എന്നുള്ളത് പരിപൂർവകമായിട്ടുള്ള രമധാതു. അങ്ങനെ പരി ചേർക്കുമ്പോൾ രമധാതു അത് ആത്മനേപദല്ലാതെ പരസ്മയപദമായി തീരും. അത് മധ്യമപുരുഷൻ ലുങ് ഏകവചനം. ഇനി മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ളത് അഭ്യഹാസീഹി, അതാണ് ഗർഭിണീം അഭ്യഹാസീഹി എന്നുള്ള പാഠം. എല്ലാ വ്യാഖ്യാനങ്ങളിലും വനമാലയിലും അതുപോലെ ഭക്തപ്രിയയിലും അതുപോലെ ബാലബോധിനിയിലും ഒക്കെ അഭ്യഹാസി എന്ന് തന്നെയാണ് കാണുന്നത്. കൃഷ്ണപ്രിയയിൽ മാത്രം അഭ്യഹാസീഹി എന്നാണ് കാണുന്നത്. അത് ലേഖകന് വന്നിട്ടുള്ളൊരു പ്രമാദമാണ് എന്നും വ്യാഖ്യാനത്തിൽ കൃഷ്ണപ്രിയയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അഭി അഹാസീഹി എന്നേ എടുക്കേണ്ടതുള്ളൂ എന്നാണ് പറയണത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അഭി അഭ്യഹാസി എന്നുള്ളൊരു പ്രയോഗം ഇല്ലാത്രേ. അഹാസീഹി എന്നുള്ളത് ഓഹാത്യാഗേ ഹ എന്നുള്ള അതാണ് ധാതു, ത്യജിക്കുക എന്നർത്ഥത്തിൽ ലുങ് പരസ്മയപതി മധ്യമപുരുഷൻ ഏകവചനം പ്രയോഗമാണ്. അഭ്യഹാസീഹി എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് കൃഷ്ണപ്രിയയിൽ കാണുന്നു. മറ്റൊരു വ്യാഖ്യാനത്തിലും അങ്ങനെ പാഠഭേദം കാണുന്നില്ല. ശ്രീരാമനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ മനുഷ്യർ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ, ദേവന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രവൃത്തികളും ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നുണ്ട്. ഒരു രാജാവെന്ന നിലയ്ക്ക് രാജ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട്
നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. അത് ത്യാഗരാജസ്വാമികൾ ഇങ്ങനെ ചോദിച്ചു. സമ്മാനമേവരു രാമനീ സമ്മാനമേവരു രാമനീ സമ്മാനമേവരു രാമനീ സമ്മാനമേവരു രാമനീ സമ്മാനമേവരു രാമനീ സമ്മാനമേവരു രാമനീ സമ്മാനമേവരു. രാമ, നിനക്ക് സമാനനായിട്ട് ആരാണുള്ളത് എന്നുള്ള ആ ചോദ്യം, ആരുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീരാമൻ്റെ ചരിതം വായിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു വാക്ക് തന്നെ പറയാനുള്ളൂ. തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, നന്മകൾ പറ്റിയിട്ടുണ്ടാവാം, പക്ഷേ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഓരോ അധിപൻ്റെയും ഓരോ അധികാരിയുടെയും ധർമ്മമാണ്. ശ്രീരാമചന്ദ്രനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.